സുഹൃത്തുക്കളെ, കൊയിലാണ്ടി പ്രാദേശിക കേന്ദ്രം നടത്തുന്ന മലയാളത്തിൻ്റെ അഭിമുഖീകരണങ്ങൾ, സാധ്യതകൾ, പരിമിതികൾ എന്ന ഈ വെബിനാറിൽ പങ്കെടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആദ്യമായി ഇതിൻ്റെ സംഘാടകരോട് ഞാൻ കൃതജ്ഞത അറിയിക്കുന്നു. നവോത്ഥാനവും മലയാള ഭാഷാവബോധവും എന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് സംസ്കൃത സർവകലാശാലയിലെ മലയാളം 3ാം സെമസ്റ്റർ MA വിദ്യാർത്ഥികളുടെ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് ആണ് പ്രധാനമായിട്ടും നടത്തുന്നത്. ഈ വിഷയത്തെപ്പറ്റി ഞാൻ പറയുന്നത് മുഖ്യമായിട്ടും വിദ്യാർത്ഥികളെ മുന്നിൽ കണ്ടാണ് എന്ന് ആദ്യം തന്നെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. മലയാള ഭാഷയുടെ ആധുനികീകരണം എന്നതാണ് ഈ കോഴ്സിൻ്റെ മുഖ്യമായ ഒരു ഊന്നൽ. അതിൻ്റെ 1ാമത്തെ മൊഡ്യൂളാണ് മുഖ്യമായിട്ടും ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാതൃഭാഷാ ബോധം കേരളീയ സമൂഹത്തിൽ രൂപപ്പെട്ടു വരുന്നതിൻ്റെ പശ്ചാത്തലവും അതിന് മുഖ്യമായി പ്രചോദനം കൊടുത്ത രചനകളും പരിചയപ്പെടുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. മാതൃഭാഷ എന്ന സങ്കല്പം തന്നെ വാസ്തവത്തിൽ നവോത്ഥാനത്തോടുകൂടി ആധുനികതയോടുകൂടി രൂപപ്പെട്ടു വരുന്ന ഒന്നാണ്. എല്ലാവർക്കും പങ്കാളിത്തമുള്ള ഭാഷ എന്ന, എല്ലാ വിഷയങ്ങളും വിനിമയം ചെയ്യാവുന്ന ഭാഷ എന്ന സങ്കല്പം ആധുനികതയോട് കൂടിയിട്ടാണ് രൂപപ്പെട്ടു വരുന്നത്. ഇവിടെ ഭാഷ എന്ന് പറയുമ്പോൾ അത് ഗദ്യഭാഷയാണ് എന്ന് പ്രത്യേകിച്ചെടുത്ത് പറയണം. ഗദ്യം മലയാളത്തിൽ രൂപപ്പെടുന്നത് ആധുനികതയോട് കൂടിയാണ് എന്ന് പറഞ്ഞാൽ, നാം ഇന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഗദ്യത്തെ സംബന്ധിച്ച് അത് വളരെ ശരിയായ ഒരു പ്രസ്താവനയാണ്. അതിൻ്റെ അർത്ഥം മുമ്പ് ഗദ്യം ഉണ്ടായിരുന്നില്ല എന്നല്ല. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗദ്യരൂപങ്ങൾ ഉണ്ടായിരുന്നു. ആട്ടപ്രകാരങ്ങളുടെയും ക്രമദീപികകളുടെയും ഗദ്യം പോലെ, വ്യാഖ്യാനത്തിന് ഉപയോഗിച്ചിരുന്ന ഗദ്യം പോലെ ഒക്കെ വ്യത്യസ്ത രൂപത്തിലുള്ള ഗദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണെങ്കിലും, ഒരു പൊതു ഗദ്യം എന്ന് പറയുന്നത്, പൊതു വ്യവഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഗദ്യം എന്ന് പറയുന്നത് ആധുനികതയോട് കൂടിയിട്ടാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതിൻ്റെ അർത്ഥം അതിനു മുമ്പ് ഗദ്യത്തിലുള്ള വ്യവഹാരങ്ങൾ നടന്നിട്ടില്ല എന്നോ ആശയവിനിമയങ്ങൾ നടന്നിട്ടില്ല എന്നോ അല്ല. പക്ഷേ അത് ഒരു വിഷയ അവതരണത്തിന് വേണ്ടിയിട്ടുള്ള, സവിശേഷ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ പൊതു വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമമായി അത്രയൊന്നും ഗദ്യം ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അതേസമയം ആധുനികതയോടുകൂടി പൊതു വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, വിവിധ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമമായി ഗദ്യം മാറിത്തീരുന്നുണ്ട്. അതുകൊണ്ട് ഭാഷയുടെ ഈ ആധുനികീകരണം ഗദ്യവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഇതിൽ മാനകീകരണം എന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗദ്യത്തിൻ്റെ മാനകീകരണം എന്നത് പ്രധാനപ്പെട്ടതായിരുന്നു. അതിന് മുഖ്യമായ ഒരു ഉപാധിയായിട്ട് അച്ചടി പ്രവർത്തിച്ചിട്ടുണ്ട്. പൊതുവെ പറഞ്ഞാൽ ജാതിഭാഷയുടെ സ്ഥാനത്ത് ഒരു പൊതുഭാഷ രൂപപ്പെടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫലമായി ഉണ്ടായത് എന്ന് പറയാം. ജാതിയുടെ അടയാളങ്ങൾ മുഴുവൻ മാഞ്ഞുപോയി എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. എങ്കിലും വ്യത്യസ്ത ജാതികൾ തമ്മിൽ വിനിമയം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഭാഷയുടെ സ്ഥാനത്ത് ജാത്യതീതമായ ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ ഗദ്യം ക്രമേണ മാറിത്തീരുന്ന ഒരു സാഹചര്യമാണ് നാം കണ്ടുവരുന്നത് എന്ന് പറയാം.
കേരളം മലയാളം എന്നെല്ലാമുള്ള സങ്കല്പങ്ങളും ഇതിനോട് ചേർന്നാണ് രൂപപ്പെട്ടു വരുന്നത് എന്നതും പൊതുവിൽ പറയാവുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് മലയാള ഗദ്യത്തെ ഊന്നി മലയാള ഭാഷയെ ഊന്നി ഉള്ള രണ്ട് മൂന്ന് രചനകൾ നമുക്ക് പരിശോധിക്കേണ്ടത്. അതിൽ ആദ്യത്തേത് ജോർജ് മാത്തൻ്റെ ലേഖനമാണ്. ജോർജ് മാത്തൻ മലയാളത്തിലെ ആധുനിക ഗദ്യത്തിൻ്റെ സൃഷ്ടാക്കളിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരു എഴുത്തുകാരനും ഒരു മിഷണറിയുമാണ്. ജോർജ് മാത്തൻ്റെ സംഭാവനകളെക്കുറിച്ച് അടുത്ത കാലത്തായിട്ട് ധാരാളം അന്വേഷണങ്ങളും പഠനങ്ങളും നടക്കുന്നുണ്ട്. ഒരു മിഷണറി എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള മേഖലകളിൽ ഏറ്റവും പ്രധാനം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഭാഷയുടെ മേഖലയിലാണ് എന്ന് പറയാൻ കഴിയും. ഭാഷയുടെ മേഖലയിൽ, അതായത് മലയാള ഗദ്യത്തിൻ്റെ രൂപീകരണം എന്ന വിഷയത്തിൽ ജോർജ് മാത്തൻ്റെ പ്രവർത്തനങ്ങൾ അദ്വിതീയമായിരുന്നു എന്ന് ഉള്ളൂർ അദ്ദേഹത്തിൻ്റെ സാഹിത്യ ചരിത്രത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്. ഉള്ളൂർ പറയുന്ന ഒരു കാര്യം, പാശ്ചാത്യ സമ്പ്രദായത്തിലുള്ള ഒരു ഗദ്യ പദ്ധതി ഭാഷയിൽ ഇതം പ്രഥമമായി അവതരിപ്പിച്ച് ആ പദ്ധതിയിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് പുസ്തകങ്ങളും ഉപന്യാസങ്ങളും രചിച്ച ഒന്നാമത്തെ കേരളീയൻ റെവറൻഡ് ജോർജ് മാത്തനാണ് എന്നതാണ്. ഉള്ളൂരിൻ്റെ ഈ വിവരണത്തിൽ പാശ്ചാത്യ സമ്പ്രദായം, ആധുനിക ഭാഷാ ഗദ്യം എന്നീ സങ്കല്പനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇന്ന് നാം ഗദ്യം എന്ന് പറയുമ്പോൾ സാമാന്യമായി വിവക്ഷിക്കുന്നത് ഈ ആധുനിക ഗദ്യം തന്നെയാണ്. മുമ്പേ പറഞ്ഞതുപോലെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനു മുമ്പ് രൂപപ്പെട്ടു വന്നിരുന്ന ഗദ്യമല്ല. ആ അർത്ഥത്തിൽ ആധുനിക മലയാള ഗദ്യത്തിൻ്റെ സ്വഭാവ നിർണയനത്തിൽ ജോർജ് മാത്തന് മുഖ്യമായ ഒരു പങ്കുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ പ്രധാനമാണ് മലയാളത്തിലെ ആധുനിക ഗദ്യം മിഷണറിമാരുടെ സംഭാവനയാണ് എന്ന കാര്യവും. കാരണം ഗ്രന്ഥവരികൾ, തലശ്ശേരി രേഖകൾ മുതലായി പൂർവകാല ഗദ്യ മാതൃകകളിൽ നിന്ന് മിഷണറി ഗദ്യം അടിസ്ഥാനപരമായി വ്യത്യസ്തമായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ ഡോക്ടർ സ്കറിയ സക്കറിയ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, പറച്ചിലിൻ്റെ ഭംഗിയേക്കാൾ പറയുന്ന കാര്യത്തിൻ്റെ കൃത്യതയിലും വ്യക്തതയിലും ശ്രദ്ധിക്കുന്ന ഗദ്യമാണ് മിഷണറിമാരുടെ ഗദ്യം എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ജോർജ് മാത്തന് മുമ്പ് നടന്നിട്ടുള്ള മിഷണറി ഗദ്യ പ്രവർത്തനങ്ങൾ കൂടി ഒന്ന് വളരെ ലഘുവായി സ്പർശിച്ചു നോക്കേണ്ടതുണ്ട്. അതിലാദ്യത്തേത് 1599 ഉദയംപേരൂർ സുനദോസിൻ്റെ കാനോനകളാണ്. 1772 സംക്ഷേപ വേദാർത്ഥവും 1785 വർത്തമാന പുസ്തകവും മലയാള ഗദ്യത്തിൻ്റെ അതിർത്തികൾ വികസിപ്പിച്ച ഗ്രന്ഥങ്ങളാണ് എന്ന് പറയാം. ബെഞ്ചമിൻ ബെയ്ലിയുടെ ബൈബിൾ വിവർത്തനവും നിഖണ്ഡുവുമാണ് തുടർന്നു വരുന്നത്. ഇതിനേക്കാളൊക്കെ വൈവിധ്യം കൊണ്ടും വൈപുല്യം കൊണ്ടും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് തുടർന്നു വരുന്ന ഗുണ്ടർട്ടിൻ്റെ കൃതികൾ. ഈ രചനകളുടെ തുടർച്ചയിലാണ് ജോർജ് മാത്തൻ്റെ ഗദ്യലേഖനങ്ങൾ വരുന്നത്. ജോർജ് മാത്തൻ്റെ ഗദ്യലേഖനങ്ങളെ മുഴുവനായി അവലോകനം ചെയ്യാൻ ഇവിടെ സമയമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഗദ്യലേഖനങ്ങളിൽ ആധുനികതയുടെ വീക്ഷണം അതിൻ്റെ വിഷയ സ്വീകരണത്തിലും അതുപോലെ തന്നെ പ്രതിപാദന രീതിയിലും മുൻനിൽക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട ബാലാഭ്യസനം എന്ന അദ്ദേഹത്തിൻ്റെ ലേഖനം 1867 പ്രസിദ്ധീകരിക്കപ്പെട്ടത്. 1867 ഓഗസ്റ്റ് 13 അദ്ദേഹം ചെയ്ത ഒരു പ്രസംഗമാണിത്. ഇതേ വർഷം തന്നെയാണ് മലയാളമയുടെ വ്യാകരണം എന്ന
ഇതേ വർഷമല്ല ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം മലയാളമയുടെ വ്യാകരണം സത്യവാദ ഖേഡം മുതലായ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞിരുന്നു. 1863 അത് രണ്ടും പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷം 1867 ഈ ജോർജ് മാത്തൻ്റെ ബാലാഭ്യസനം എന്ന പ്രബന്ധം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അതൊരു പ്രസംഗമായിട്ടാണ് അദ്ദേഹം ചെയ്തത്, അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഇതിൽ മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ പ്രസംഗം തിരിഞ്ഞിട്ടുള്ളത്. ആദ്യ ഭാഗത്ത് അദ്ദേഹം വിദ്യാഭ്യാസത്തിൻ്റെ അത്യന്ത സാരത്വം, രണ്ടാം ഭാഗത്ത് അതിൻ്റെ ഉത്തമ മാതൃക, മൂന്നാം ഭാഗത്ത് സപ്തമ ഭാഷ എന്നിവയാണ് കൈകാര്യം ചെയ്യുന്നത്. നമുക്കിവിടെ പറയേണ്ടത്, ഇവിടെ ചർച്ച ചെയ്യാനുള്ളത് അതിൻ്റെ സപ്തമ ഭാഷ, വിദ്യാഭ്യാസത്തിൻ്റെ മാധ്യമമായ ഭാഷയെ സംബന്ധിച്ചാണ്, അതായത് മലയാളത്തെ സംബന്ധിച്ചാണ്. പക്ഷേ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹം അതിനു മുമ്പ് ചർച്ച ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് പരാമർശിച്ച് പോകുന്നത് നന്നായിരിക്കും. അതായത് ഈ പ്രബന്ധത്തിൻ്റെ തന്നെ ആദ്യത്തെ രണ്ട് ഭാഗങ്ങളിലായിട്ട്, ഒന്നും രണ്ടും ഭാഗങ്ങളിലായിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ ഒന്ന് പരാമർശിച്ച് പോകുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ അത്യന്ത സാരത്വം അവതരിപ്പിക്കുന്ന ആദ്യ ഭാഗത്ത് അദ്ദേഹം പറയുകയാണ്, മനുഷ്യരുടെ അറിവ് വർദ്ധിപ്പിക്കാവുന്നതാണെന്നും അറിവ് താനേ വരികയില്ല, അതിന് അഭ്യാസം വേണം എന്നും ഉള്ള ആശയമാണ് ആദ്യ ഭാഗത്ത് അദ്ദേഹം പറയുന്നത്. വിദ്യ അഭ്യസിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും എല്ലാവർക്കും ഒരുപോലെ കഴിവും സാഹചര്യവും ഇല്ലെങ്കിലും എല്ലാവരെയും വിദ്യ അഭ്യസിപ്പിക്കേണ്ടതാണെന്നും അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. പഠിക്കാത്ത മിടുക്കനേക്കാൾ പഠിച്ച ഭോഷനാണ് പല വിഷയങ്ങളിൽ അറിവുണ്ടാവുകയെന്നും പഠിക്കാത്ത മിടുക്കനേക്കാൾ പഠിച്ച മിടുക്കനാണ് എല്ലാ കാര്യത്തിലും മുന്നോക്കം നിൽക്കുന്നതെന്നും കൂടി ഈ ഭാഗത്ത് അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അതാണ് വിദ്യാഭ്യാസം എത്രമേൽ ആവശ്യമാണ് എന്നത് തെളിയിക്കുന്നതിന് അദ്ദേഹം പറയുന്ന ഒരു ആശയം. രണ്ടാമത്തെ ഭാഗത്ത് അദ്ദേഹം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യത്തെപ്പറ്റിയാണ് പറയുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യത്തെപ്പറ്റി പറയുന്ന ഈ ഭാഗം വളരെ പ്രധാനമാണ്. വിദ്യാവർദ്ധനയ്ക്കൊപ്പം മനോവ്യായാമം, സുശീലകരണം എന്നിവ കൂടി ലക്ഷ്യങ്ങളായി അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ അദ്ദേഹം പരമ്പരാഗതമായ വിദ്യാഭ്യാസ രീതിയും ആധുനിക വിദ്യാഭ്യാസ രീതിയും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പരമ്പരാഗതമായ വിദ്യാഭ്യാസ രീതിയിൽ വാക്യം, പരൽപ്പേര് മുതലായവ ആണ് പഠിക്കാറുള്ളത്. ആ പഠനം ആധുനിക സാഹചര്യത്തിൽ അപ്രസക്തമാണെന്നും പകരം ചരിത്രം, കണക്ക്, ഭൂമിശാസ്ത്രം മുതലായവയാണ് പഠിപ്പിക്കേണ്ടതെന്നും അവിടെ പറയുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് പരിമിതമായ വൃത്തത്തിൽ ജീവിക്കാൻ ഇനി കഴിയില്ലെന്നും ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലെ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം എന്നുമാണ് അതിൻ്റെ താല്പര്യം. അതേസമയം തന്നെ പഴയ വിദ്യാഭ്യാസത്തെ പരിപൂർണമായി അദ്ദേഹം തള്ളിക്കളയുന്നില്ല താനും. കാരണം പഞ്ചതന്ത്രം, നളചരിതം മുതലായവ പഠിപ്പിക്കുന്നത് നന്നായിരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവയിലെ കഥാരസം, കഥാപാത്രങ്ങളുടെ സ്വഭാവ ഗുണം മുതലായവ പ്രധാനമായിട്ട് അദ്ദേഹം കരുതുന്നു. ഇങ്ങനെ രണ്ട് ആശയങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷമാണ് വിദ്യാഭ്യാസ മാധ്യമത്തെപ്പറ്റി അദ്ദേഹം സ്വന്തം ആശയങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇവിടെ യാതൊരു സംശയത്തിനും ഇടയില്ലാതെ വിദ്യാഭ്യാസത്തിൻ്റെ മാധ്യമം മാതൃഭാഷയായിരിക്കണം എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. ഇവിടെ മാതൃഭാഷയെ പദം, വ്യാകരണം മുതലായ ഘടകങ്ങൾക്കപ്പുറമായിട്ടാണ് അദ്ദേഹം സമീപിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹം സ്ഥാനപ്പെടുത്തുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് പറയാൻ കഴിയില്ല എന്നാണെങ്കിലും ഒന്ന് രണ്ട് ആശയങ്ങൾ വളരെ പ്രധാനമാണ്, അത് പറയേണ്ടതുമാണ്. ജോർജ് മാത്തൻ്റെ തന്നെ വാക്യം ഉദ്ധരിക്കുകയാണെങ്കിൽ, ബാലാഭ്യസനത്തിനുള്ള സപ്തമ ഭാഷ ഓരോരുത്തൻ്റെ ജന്മഭാഷയാകുന്നു. ഇതറിഞ്ഞ് സർക്കാർ മണ്ഡപത്തും വാതുക്കൽ തോറും മലയാളം പള്ളിക്കൂടങ്ങൾ തുടങ്ങിയെങ്കിലും ജനങ്ങളുടെ ഉദാസീനത നിമിത്തം അതിന് നടപ്പുകേടായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉദാസീനത ഉണ്ടായത് എന്നാണെങ്കിൽ, അത് മലയാണ്മയോട് അവർക്കുള്ള ധിക്കാരം കൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
അതുപോലെ തന്നെ മാതൃഭാഷയിൽ അറിവ് വിശേഷാൽ പഠനം കൂടാതെ ലഭിക്കുമെന്നതിനാൽ അത് പഠിക്കേണ്ട എന്ന ഒരു ദുശ്ചിന്ത നാട്ടിൽ പരന്നിരിക്കുന്നു. അതുകൊണ്ട് സംസ്കൃതവും ഇപ്പോഴിപ്പോഴായിട്ട് ഇംഗ്ലീഷും പഠിക്കുന്നു. ഇങ്ങനെയാണ് ഒരു സാമാന്യ സ്ഥിതി അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പക്ഷേ ഈ സാമാന്യ സ്ഥിതി വിവരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്ന കാര്യമാണ് നമുക്ക് വളരെ ശ്രദ്ധേയമായിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുകയാണ്, മനുഷ്യരുടെ നിലവുകളെയും ആഗ്രഹങ്ങളെയും തമ്മിൽ തമ്മിൽ ഗ്രഹിപ്പാനുള്ള പ്രധാന വഴി ഭാഷയാകയാൽ ഏതെങ്കിലും ഒരു ഭാഷ അറിഞ്ഞിരിക്കുന്നത് ആവശ്യവും പല ഭാഷകൾ വശമായിരിക്കുന്നത് ഉപകാരവും എന്ന് സമ്മതിക്കണം എന്ന് വരികിലും ഭാഷകളുടെ വെറും അറിവ് കാര്യങ്ങളുടെ അറിവിനെ വർദ്ധിപ്പിക്കുന്നു എന്ന് ഒരു തരത്തിലും വിചാരിച്ചുകൂടാ. ഇവിടെ അദ്ദേഹം മനുഷ്യരുടെ നിലവുകളെയും ആഗ്രഹങ്ങളെയും തമ്മിൽ തമ്മിൽ ഗ്രഹിപ്പിക്കുന്നു എന്നതാണ് ഭാഷയുടെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമായി പറയുന്നത്. നിലവുകൾ, ആഗ്രഹങ്ങൾ, മനുഷ്യരുടെ വിചാരങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, ഇതാണ് വാസ്തവത്തിൽ മനുഷ്യരെ ഒരു സമൂഹമാക്കി നിർത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെ നിലവുകളെയും ആഗ്രഹങ്ങളെയും പരസ്പരം വിനിമയം ചെയ്യുന്ന കാര്യത്തിൽ മാതൃഭാഷയ്ക്കുണ്ടാകുന്ന പ്രാധാന്യമാണ് ഇവിടെ അദ്ദേഹം എടുത്തു പറയുന്നത്. ഭാഷയെ സംബന്ധിച്ച് തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരണമാണ് ഈ നിലവുകൾ, ആഗ്രഹങ്ങൾ എന്ന പദപ്രയോഗങ്ങളിലൂടെ അദ്ദേഹം നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭാഷയെ ഇവിടെ അല്പം ഒരു ഉപകരണവാദപരമായ രീതിയിൽ അദ്ദേഹം കാണുന്നുണ്ട്. അറിവിനുള്ള മുഖാന്തരമായിട്ടല്ലാതെ വിഷയം എന്ന് ഭാഷയെ എണ്ണിക്കൂടാ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എങ്കിലും വിദ്യാഭ്യാസം മാതൃഭാഷയിലാകണം എന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ജോർജ് മാത്തൻ ഉന്നയിക്കുന്ന കാരണങ്ങൾ? ഒന്ന്, വിദ്യാഭ്യാസത്തിനുള്ള ഏറ്റവും എളുപ്പവഴി ഇതാണ് എന്നതാണ്. കളിയിലും വീട്ടിലും പുറത്തുമൊക്കെ പെരുമാറുന്ന ഭാഷയാണ്, കുട്ടികൾക്ക് വളരെ പരിചിതമായ ഭാഷയാണ്. അതുകൊണ്ട് എഴുതാനും വായിക്കാനും മനസ്സിലാക്കിയാൽ ഉടനെ തന്നെ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ എളുപ്പം എന്നതാണ് മാതൃഭാഷയിലൂടെ വിദ്യാഭ്യാസം നടത്തുന്നതിനുള്ള ഒരു കാരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഭാഷ പഠിക്കാനായി വളരെയേറെ സമയം ചെലവഴിക്കാതിരിക്കുകയാണെങ്കിൽ മാതൃഭാഷയിലൂടെ തന്നെ പഠിക്കുമ്പോൾ അന്യഭാഷ പഠിക്കുന്നതിന് വേണ്ടി വരുന്ന സമയത്തെ ഉപകാരമുള്ള കാര്യങ്ങളെ വശമാക്കുന്നതിൽ ചിലവിടാമല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും പലരും ചൂണ്ടിക്കാണിക്കാറുള്ള ഒരു കാര്യം തന്നെയാണ് വിദ്യാഭ്യാസത്തിനാവശ്യമായ പുസ്തകങ്ങൾ മലയാളത്തിലില്ല എന്ന കാര്യം. അപ്പോൾ ഈ വാദവും മാത്തൻ പരിഗണിച്ച് തള്ളുന്നുണ്ട്. പുസ്തകങ്ങളുണ്ടായി വരുന്നുണ്ട്. ബ്രിട്ടീഷ് സർക്കാരും മിഷൻ സമൂഹവും പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഗണിതം, ഭൂമിശാസ്ത്രം, ചരിത്രം ഇവയിലൊക്കെ പുസ്തകങ്ങളുണ്ട്. മുതലായി പുസ്തകങ്ങളുടെ അഭാവം മാതൃഭാഷാ വിദ്യാഭ്യാസത്തിന് ഒരു തടസ്സമല്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് മാതൃഭാഷാ വിദ്യാഭ്യാസം അധികം ഫലം തരുന്നു എന്നുള്ളതാണ്. അന്യഭാഷയിൽ പഠനം നടത്തുകയാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. അതേസമയം സ്വന്തം ഭാഷയിലൂടെയാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പവുമാണ്. ജോർജ് മാത്തൻ്റെ ഗദ്യത്തിൻ്റെ ഒരു സവിശേഷത, അദ്ദേഹം ധാരാളം ഉദാഹരണങ്ങൾ, ധാരാളം ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞാണ് തൻ്റെ വാദം സമർത്ഥിക്കുന്നത്. എല്ലാ ലേഖനങ്ങളിലും അങ്ങനെയാണ്. ആ ദൃഷ്ടാന്തങ്ങൾ പലതും വളരെ പരിചിതമായിരിക്കും, നമുക്ക് ജനങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളും ആയിരിക്കും. ഇവിടെ എന്തുകൊണ്ടാണ് അധിക ഫലം തരുന്നു എന്ന് അദ്ദേഹം വാദിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. നിലത്ത് കൃഷി ചെയ്യുന്നത് ഫലം അനുഭവിപ്പാനല്ലോ, എല്ലാ നാളും കൃഷി ചെയ്യുകയും ഒരിക്കലും വിളവ് കിട്ടാതിരിക്കുകയും ചെയ്താൽ ആ വേല ഭോഷത്വമല്ലയോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതുപോലെയാണ് ഏതെങ്കിലും ഒരു അന്യഭാഷ പഠിക്കാനായി ജീവിതകാലം മുഴുവൻ ചെലവഴിക്കുകയും ആ പഠിത്തത്തിൻ്റെ ഗുണം നമുക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എന്നർത്ഥം. അതുപോലെ തന്നെ മറ്റൊരു ഭാഷയിൽ പഠിക്കുകയാണെങ്കിൽ അത് നന്നായി മനസ്സിലാകാത്തത് കൊണ്ട് പൊരുൾ പിണങ്ങാനുള്ള സാധ്യതയും അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഇവിടെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. എല്ലാ ഭാഷയിലും ചില മൊഴികൾക്ക് പദാർത്ഥം കൂടാതെ ഭാവാർത്ഥവും ഉണ്ട്. ഇതാണ്, ഇത് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പോൾ ധാരാളം പ്രസിദ്ധമായി കഴിഞ്ഞിട്ടുള്ള ഒരു ആശയവുമാണ്. ചെറുക്കനെന്നും ബാലകനെന്നും പറയുമ്പോൾ ആദ്യത്തേതിൽ ഒരു നിന്ദ സ്ഫുരിക്കുമെന്നും
ബാലകൻ എന്ന് പറയുമ്പോൾ അത് സ്ഫുരിക്കുന്നില്ല എന്നും, അതുപോലെ അമ്മ എന്നും മാതാവ് എന്നും പറയുമ്പോൾ ഇത് തമ്മിൽ ഭാവാർത്ഥങ്ങൾക്ക് വ്യത്യാസമുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. എന്തുകൊണ്ടിങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഈ ഭാവാർത്ഥം എന്നത് മാതൃഭാഷയിലല്ലാതെ മറ്റൊരു ഭാഷയിൽ നിന്ന് ഉണ്ടാകാൻ വളരെ പ്രയാസമാണ്. അതുപോലെ തന്നെ ദോഷത്തോട് വെറുപ്പും ഗുണത്തോട് സ്നേഹവും വലിപ്പത്തോട് മാനവും ആപത്തോട് ഭയവും, ഇങ്ങനെയുള്ള വികാരങ്ങളെ മനസ്സിൽ ഉദിപ്പിക്കുന്നതിന് അന്യഭാഷ ജന്മഭാഷയോളവും ഫലിക്കയില്ല എന്നുള്ളത് തെളിവ് തന്നെ എന്നും അദ്ദേഹം പറയുന്നു. ദോഷത്തോട് വെറുപ്പും ഗുണത്തോട് സ്നേഹവും വലിപ്പത്തോട് മാനവും ആപത്തോട് ഭയവും യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണിത്. ഇതിനു മുമ്പത്തെ ഖണ്ഡത്തിൽ ജോർജ് മാത്തൻ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായി സുശീലകരണം എന്നത് എടുത്തു പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി നമുക്കിവിടെ ഓർമ്മിക്കാവുന്നതാണ്. അതുപോലെ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിലൂടെ ആ ഭാഷയിലുള്ള അറിവ് വർദ്ധിക്കുന്നു എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എഴുത്തും വായനയും ഒക്കെ മാതൃഭാഷയിലായാൽ അതുകൊണ്ട് ഭാഷ തന്നെയാണ് വളരുന്നതെന്നർത്ഥം. മാതൃഭാഷ തന്നെ അതുകൊണ്ട് വളരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടും മാതൃഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം പ്രധാനപ്പെട്ടതാണ് എന്നാണ്. പദജ്ഞാനം കൊണ്ട് ഭാഷയെ പണിയുന്നതിനുള്ള സാധനങ്ങളും വ്യാകരണ വിദ്യ കൊണ്ട് ആ വേലയ്ക്ക് വേണ്ടുന്ന കരുക്കളും നമുക്കുണ്ടാകുന്നു. എന്നാൽ പണിയുടെ ഭംഗി അറിയുവാൻ മറ്റ് നല്ല പണിക്കാരുടെ പണിത്തരങ്ങളെ കാണുകയും ഭംഗിയോട് പണിവാൻ അങ്ങനത്തെ തരത്തിൽ പണിത് ശീലിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നതിന് വണ്ണം നല്ല എഴുത്തുകാരുടെ കൃതികൾ ശ്രദ്ധയോട് വായിക്കുന്നതിനാലും അവരുടെ രീതിയെ മാതൃകയാക്കി വളരെ എഴുതുന്നതിനാലും മാത്രമേ ഭാഷയിൽ നിപുണതയുണ്ടാകൂ. ഇത് സൂചിപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഭാഷ പഠിക്കുന്നതിലൂടെ പഠിതാവിനുണ്ടാകുന്ന വളർച്ച പോലെ തന്നെ ഭാഷയുടെ ഒരു വളർച്ചയും അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നതാണ്. ഈ ഭാഗം അദ്ദേഹം അവസാനിപ്പിക്കുന്ന ഭാഗത്ത് പറയുന്ന ഒരു വാക്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. മലയാണ്മയെ ആദ്യമായും മുഴുവനായും മുഖ്യമായും പഠിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വിശേഷണം ഓരോന്നും ശ്രദ്ധാർഹമാണ്. ആദ്യമായി മലയാളം പഠിക്കണം, മലയാളം മുഴുവനായി പഠിക്കണം, മലയാളത്തെ മുഖ്യമായി പഠിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് അന്യഭാഷാഗ്രാഹ്യം അലങ്കാരമാണ്, ജന്മഭാഷ ആവശ്യവുമാണ്, അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കുട്ടികളെ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യിക്കണം എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. മാതൃഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ എളുപ്പം, അതുകൊണ്ട് പഠിതാവിനും ഭാഷയ്ക്കും ഉണ്ടാകുന്ന മികവ് മുതലായ കാര്യങ്ങൾ വിദ്യാഭ്യാസം മാതൃഭാഷയിലൂടെ ആകുന്നതിൻ്റെ പ്രാധാന്യത്തെയാണ് വിളിച്ചു പറയുന്നത്. ഇതോടൊപ്പം തന്നെ ജോർജ് മാത്തൻ മറ്റ് അനേകം ലേഖനങ്ങളിൽ, മാതൃഭാഷയിൽ മലയാളത്തിൽ എഴുതിയ ലേഖനങ്ങളിൽ, എങ്ങനെയാണ് ആധുനിക വിജ്ഞാനത്തെ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന കാര്യവും ഇവിടെ ശ്രദ്ധിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ മാതൃഭാഷയെ മുൻനിർത്തി ചിന്തിച്ച മറ്റൊരു എഴുത്തുകാരനും മതപണ്ഡിതനുമാണ് സനാഉല്ല മത്തിത്തങ്ങൾ. അദ്ദേഹത്തിൻ്റെ തമിഴ് രാജ്യം മുതൽ മലയാള രാജ്യ നിവാസികളായ മുസ്ലിം ജനവും വിദ്യാഭ്യാസവും എന്ന ഒരു ലേഖനമാണ് നമുക്കിവിടെ പഠിക്കുന്നതിനായിട്ടുള്ളത്. അതിൽ അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്നത് മതവിധി എന്ന് കരുതി സ്വീകരിക്കപ്പെട്ടു വരുന്ന, ചോദ്യം ചെയ്യാതെ സ്വീകരിക്കപ്പെട്ടു വരുന്ന പലതും യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ സ്വീകരിക്കേണ്ടതല്ല. ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ളതാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് പ്രധാനമായിട്ട് തോന്നുന്നു. ബുദ്ധി അനുസരണ ചോദ്യം എന്നാണ്. ബുദ്ധി അനുസരണ ചോദ്യം, അതായത് ബുദ്ധിക്ക് നിരക്കുന്ന തരത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ അഥവാ വിമർശനങ്ങൾ ആവശ്യമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ മുസ്ലിം സമുദായത്തിൽ നടന്നു വരുന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം ആ വിദ്യാഭ്യാസം മാതൃഭാഷയിലല്ല എന്നുള്ളതാണ്. അറബി ഭാഷയിലാണ് പഠനം നടക്കുന്നത്. അറബി ഭാഷയിൽ പഠിക്കുന്നത് കൊണ്ട് അതിൻ്റെ അർത്ഥം വേണ്ടവണ്ണം മനസ്സിലാകുന്നില്ല. അർത്ഥം മനസ്സിലാകാത്തത് കൊണ്ട് അതിൽ നിന്നുണ്ടാകേണ്ട ദൈവിക അനുഭൂതി എന്ന് പറയുന്നത് ഉണ്ടാകുന്നില്ല എന്നതാണ് ഈ പ്രബന്ധത്തിൻ്റെ ഏറ്റവും
അടിയിൽ കിടക്കുന്ന ആശയം എന്ന് നമുക്ക് പറയാം. അദ്ദേഹം പറയുകയാണ്, സമുദായ നടപടി അത് മതവിധിയായിട്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഖുറാൻ മുഴുവൻ പഠിപ്പിക്കുന്നത്, പത്ത് കിതാബ് മുഴുവൻ പഠിപ്പിക്കുന്നത്, അതിന് പരിഹാസ്യമായ രീതിയിൽ മലയാളത്തിൽ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നത്, ഇതൊക്കെ വെറും പാഴായിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, വിദ്യാഭ്യാസം കഴിയുന്നത് വരെ സ്വന്തം ഭാഷയായ മലയാളമോ തമിഴോ പഠിപ്പിക്കുന്നില്ല എന്നതും ശരിയായ കാര്യമല്ല. ഇങ്ങനെയുള്ള ഈ വിദ്യാഭ്യാസ രീതി യഥാർത്ഥത്തിൽ മത അഭിവൃദ്ധിയെ തന്നെ ബാധിക്കുന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, രണ്ടു കൊല്ലം മുഴുവൻ വായനയ്ക്ക് മാത്രം ചെലവിടണം എന്ന് പറയുന്നത് ശരിയല്ല. അവിടെയാണ് അദ്ദേഹം ബുദ്ധി അനുസരണ ചോദ്യത്തിന് ഈ മതവിധി വിധേയമാണ് എന്ന് പറയുന്നത്. ഈ മതവിധിയെ നമ്മൾ ബുദ്ധി അനുസരണമായ ചോദ്യത്തിന് വിധേയമാക്കേണ്ടതാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ മതവിധി എന്ന് പറഞ്ഞ് ഈ വിദ്യാഭ്യാസം കണ്ണുമടച്ച് തുടരുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഖുറാൻ മുഴുവൻ വായിക്കുന്നത് ഒഴിച്ചുകൂടാത്ത ദൈവാജ്ഞയല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പത്ത് കിതാബ് മുഴുവൻ ഓതിക്കുന്നതും ഒഴിച്ചുകൂടാത്ത ദൈവാജ്ഞയല്ല എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാം ജനങ്ങളെയൊക്കെ മൗലവിമാരാക്കണമെന്ന് മതം വിധിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് തുടർന്നു വരുന്ന ഈ വിദ്യാഭ്യാസം മതവിധിക്ക് വിപരീതവും മതത്തിനും ജനത്തിനും ദോഷവുമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരെയും മതപണ്ഡിതന്മാരാക്കുക എന്നുള്ളതല്ല വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്നും, വിദ്യാഭ്യാസത്തിന് അതിനേക്കാൾ വിശാലമായ ചില ലക്ഷ്യങ്ങളുണ്ടെന്നും, ആ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കണമെന്നാണെങ്കിൽ ജനങ്ങൾ പരസ്പരം വിനിമയം ചെയ്യുന്ന ഭാഷയിലൂടെ വിദ്യാഭ്യാസം നടത്തിയാലേ സാധ്യമാവുകയുള്ളൂ എന്നും ഉള്ള ഒരാന്തരാർത്ഥമാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനകൾക്ക് പിന്നിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ അഞ്ചാറ് കാര്യങ്ങൾ അദ്ദേഹം അക്കമിട്ട് എന്നതുപോലെ തന്നെ പറയുന്നുണ്ട്. മലയാളിയെ ഇസ്ലാമാക്കുന്ന ഗുരുഭാഷയായ മലയാളം എന്നാണ് മലയാളത്തെ അവിടെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ആ മലയാളം പഠിക്കാത്തതുകൊണ്ട് വേദാഭ്യാസം നഷ്ടപ്പെടുകയും ഈമാൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഈ ഗുരുശിഷ്യന്മാർ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയൊക്കെ, പഠിപ്പിക്കുന്ന കാര്യത്തെപ്പറ്റിയൊക്കെ പരിഹസിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഗുരുവിന് അർത്ഥം മനസ്സിലാവില്ല, അതുകൊണ്ട് ഗുരു അറബി വാക്ക് തന്നെ മടക്കി മടക്കി പറയുന്നു, ശിഷ്യന് തീർച്ചയായിട്ടും അതിൽ നിന്നൊന്നും മനസ്സിലാവില്ല. അങ്ങനെ ഈ പഠനം എങ്ങനെ പാഴായിത്തീരുന്നു എന്ന കാര്യത്തിലേക്കാണ് അദ്ദേഹം ഈ ഭാഗം മുഴുവൻ ഊന്നുന്നത്. അതുപോലെ തന്നെ പല വാക്കുകളുടെയും അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ട് ചിലത് നിരർത്ഥകമായിത്തീരുന്നു, ചിലത് ദുരർത്ഥം സൂചിപ്പിക്കുന്നതായിത്തീരുന്നു, ചിലതിന് വിപരീതാർത്ഥം ഉണ്ടാകുന്നു. അതിന് ചില ഉദാഹരണങ്ങളും അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ശൗചിക്കുന്നതിന് മൻഹോരിക്കൽ എന്ന് പറയുന്നു, അത് ശുദ്ധിയാക്കലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ പിതാവിനെ മൻഹോരപ്പെടുത്തുന്നു എന്ന് പറയുന്നതിലുള്ള പരിഹാസ്യതയൊക്കെ അദ്ദേഹം ഇവിടെ ഉദാഹരണ രൂപേണ എടുത്ത് പറയുന്നുണ്ട്. അവിടെയൊക്കെ പറയുന്ന ഒരു കാര്യം, മലയാളം പഠിക്കാതെ മതം ശുദ്ധമാകുന്നതും പ്രകാശിക്കുന്നതുമല്ല എന്നാണ്. പിന്നെ ഉച്ചാരണ വൈകല്യം വരുന്നതിനെ പറ്റി പറയുന്നുണ്ട്. മലയാള വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ രാസ്ത്രി എന്നും നസ്കേത്രം എന്നും ഒക്കെ പിഴച്ച് ഉച്ചരിക്കുന്നതിനെ പറ്റി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉച്ചരിക്കുന്നതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഇതര ജനങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കാൻ മടിക്കുന്നു, കാരണം മറ്റുള്ളവരിത് കേട്ട് പരിഹസിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ മതാഭിവൃദ്ധിക്ക് വേദം നിർബന്ധിക്കുന്ന പ്രസംഗം മുടങ്ങുന്നു. അപ്പം മതത്തെ അഭിവൃദ്ധിപ്പെടുത്തണമെങ്കിൽ തന്നെ മാതൃഭാഷാ വിദ്യാഭ്യാസം എത്രത്തോളം അനിവാര്യമാണ് എന്ന ഒരു കാര്യത്തിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. ഇവിടെ മുസ്ലിം സമുദായത്തിൻ്റെ മതവിദ്യാഭ്യാസത്തെ കൂടി മലയാളത്തിലാക്കുക എന്നതിൻ്റെ ആന്തരാർത്ഥം ഒരർത്ഥത്തിൽ അവരെ എങ്ങനെ ഒരു പൊതു സമൂഹത്തിലേക്ക്, അതായത് മതപണ്ഡിതന്മാരുടെ ഒരു പരിമിത വൃത്തത്തിൽ നിന്ന് മാറിയിട്ട് എങ്ങനെ പൊതുസമൂഹത്തിൽ കാര്യക്ഷമമായി ആശയവിനിമയം ചെയ്യുന്നതിനുള്ള പുതിയ മനുഷ്യരാക്കി തീർക്കുന്നത് എങ്ങനെ എന്നതാണ് ഇതിൻ്റെ ഒരു സങ്കല്പനം, ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു സങ്കല്പനമാണ്. അങ്ങനെ പുതിയ ഒരു മനുഷ്യനെ ആയിത്തീരുന്നതിൽ മാതൃഭാഷ എത്ര പ്രധാനപ്പെട്ട പങ്കു വഹിക്കുന്നു എന്നാണ് മക്തിത്തങ്ങൾ ഈ ലേഖനത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറയാം. ഇതുപോലെ ഇതിനേക്കാൾ പ്രശസ്തമായി തീർന്ന ഒരു ലേഖനമാണ് എ ആർ രാജരാജവർമ്മയുടെ നാട്ടുഭാഷാ വിദ്യാഭ്യാസം. എ ആറിനെ പറ്റി പ്രത്യേകിച്ചൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. മലയാള ഭാഷയുടെ അസ്ഥിവാരം ഉറപ്പിക്കുന്നതിൽ എ ആറിനെ പോലെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ വളരെ കുറവാണ് എന്ന് നമുക്ക് അറിയാം. ഈ ലേഖനത്തിൽ, ചെറിയ ലേഖനമാണ്, ഈ ചെറിയ ലേഖനത്തിൽ ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഊന്നൽ കൊടുക്കുന്ന രണ്ട് ആശയങ്ങൾ വളരെ പ്രധാനമായിട്ട് തോന്നുന്നു. അത്
ജാതി മതഭേദം കൂടാതെ ഭാഷാദേവിയെ ആരാധിക്കുക എന്ന് പറയുന്നതാണ് അതിൽ ഒരാശയം. രണ്ടാമത്തെ ആശയം പാശ്ചാത്യ പരിഷ്കാരം അനുസരിച്ച ശരിയായ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നതാണ്. ഇത് രണ്ടും മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ആധുനിക മനുഷ്യൻ്റെ രൂപീകരണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. ജാതി മതഭേദങ്ങളെ അതിവർത്തിക്കുന്ന ഒരു മനുഷ്യ സങ്കല്പം എന്ന് പറയുന്നത്, ആ മനുഷ്യ സങ്കല്പം സാക്ഷാത്കരിക്കുന്നതിന് മാതൃഭാഷ എത്രത്തോളം പ്രധാനമായിത്തീരുന്നു എന്നുള്ളത്. അപ്പോൾ അപ്രകാരം ഭാഷാദേവിയെ ആരാധിക്കുന്നതിനുള്ള ഒരു സ്ഥാപനത്തിൻ്റെ 50th anniversary നടത്തിയ ഒരു പ്രഭാഷണമാണ് ഇത്. ഒരു പൊതുവായ ഭാഷാ സങ്കല്പം, നാം ആദ്യം പറഞ്ഞതുപോലെ ഒരു പൊതുസമൂഹത്തിൽ വിനിമയം ചെയ്യുന്നതിനുള്ള ഗദ്യം എന്ന സങ്കല്പം ഈ ജാതിമത അതീതമായ ഭാഷാ സങ്കല്പത്തിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. AR ഭാഷാ പ്രവർത്തനങ്ങളിൽ ഇത് പ്രധാനപ്പെട്ട ഒരാശയമായിട്ട് നമുക്ക് എടുത്ത് കാണിക്കാനും സാധിക്കും. രണ്ടാമത്തെ ആശയം നമ്മൾ പറഞ്ഞതുപോലെ പാശ്ചാത്യ പരിഷ്കാരം അനുസരിച്ച ശരിയായ വിദ്യാഭ്യാസ രീതി എന്നതാണ്. സ്വാഭാവികമായിട്ടും നവോത്ഥാന കാലത്തെ ആധുനികതാ സങ്കല്പത്തിൽ പാശ്ചാത്യ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. അതിനെ സർവാത്മന തന്നെ സ്വാഗതം ചെയ്യുന്ന, സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് AR രാജരാജവർമ്മയും ഒക്കെ പുലർത്തിയിരുന്നത്. വലിയ സംസ്കൃത പണ്ഡിതനായിരുന്നു എന്നാണെങ്കിലും വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് അദ്ദേഹം ഈ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് പുലർത്തിയിരുന്നത് എന്നതിന് സംശയമില്ല. അത് ഈ ഒരു ലേഖനത്തിൽ മാത്രമല്ല, ആധുനിക വിദ്യാഭ്യാസ ആധുനിക മലയാള ഭാഷ എന്ന് പറയുന്ന ലേഖനത്തിലായാലും അദ്ദേഹത്തിൻ്റെ മറ്റ് സാഹിത്യ നിരൂപണ ലേഖനങ്ങളിലായാലും ഒക്കെ ഈ ആശയം അദ്ദേഹം മുമ്പോട്ട് വച്ചിട്ടുണ്ട്. ഇവിടെ ഒരു താരതമ്യം അദ്ദേഹം കൊടുക്കുന്നത് മറാഠി ബംഗാളി മുതലായ ഭാഷകൾക്ക് ഇന്ന് വലിയ അഭിവൃദ്ധി ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനുള്ള കാരണം സംസ്കൃതത്തിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നുമുള്ള അറിവുകൾ സ്വന്തം ഭാഷയുടെ അഭിവൃദ്ധിക്ക് അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സ്വഭാഷാഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അവരാർജിക്കുന്ന അറിവുകൾ ഉപയോഗിക്കുന്നില്ല, സംസ്കൃതത്തിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും ആർജിക്കുന്ന അറിവുകൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അത് ഉപയോഗിക്കണം, ഉപയോഗിച്ചാൽ മാത്രമേ സ്വന്തം ഭാഷയ്ക്ക് മാതൃഭാഷയ്ക്ക് മലയാളത്തിന് അഭിവൃദ്ധി ഉണ്ടാകൂ എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഇത് നമ്മുടെ ആധുനികതയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരാശയമായിരുന്നു എന്നതിൽ സംശയമില്ല. AR മാത്രമല്ല, മറ്റ് ആധുനികതയുടെ വക്താക്കൾ അതിൽ പ്രവർത്തിച്ചിരുന്ന പലരും മുമ്പോട്ട് വച്ചിരുന്ന ഒരാശയം തന്നെയാണിത്. മലയാളത്തിൻ്റെ ആധുനികീകരണത്തിൽ സംസ്കൃതവും ഇംഗ്ലീഷും, ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലൂടെ വരുന്ന പാശ്ചാത്യ വിജ്ഞാനവും രണ്ട് മഹാമാതൃകകളായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാന്താരതാരകം എന്ന അത് AR നളചരിത വ്യാഖ്യാനത്തിൻ്റെ ദീർഘമായ ആമുഖ പഠനത്തിൽ ഉണ്ണായി വാര്യരെയും കുഞ്ചൻ നമ്പ്യാരെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറയുമ്പോൾ അതിലൊരാളെ ഷേക്സ്പിയർ അഥവാ കാളിദാസൻ എന്നും കുഞ്ചൻ നമ്പ്യാരെയാണ്, ഉണ്ണായി വാര്യരെ മിൽട്ടൺ അഥവാ ശ്രീഹർഷൻ എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ബൃഹത് വ്യവസ്ഥകളാണ്, ബൃഹത് ഭാഷാ സംസ്കാര വ്യവസ്ഥകളാണ് മലയാളത്തിൻ്റെ ആധുനികീകരണത്തിന് വഴികാട്ടികളായിട്ടുള്ളത് എന്നത് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട സങ്കല്പമായിരുന്നു. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള ഭാഷകളിൽ നിന്ന് നാം സ്വാംശീകരിക്കുന്ന അറിവുകൾ മാതൃഭാഷയിൽ അവതരിപ്പിക്കുകയും അങ്ങനെ മാതൃഭാഷയെ അഭിവൃദ്ധിപ്പെടുത്തുകയും വേണം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നതാണ്. അവിടെ അദ്ദേഹം പറയുന്നുണ്ട് വിദ്യ സ്വാർത്ഥത്തിനായി ഉപയോഗിക്കരുത്, അത് പരാർത്ഥത്തിന് ഉപയോഗിക്കണം. അതായത് തങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് നേടിയെടുക്കുന്ന അറിവുകൾ മാതൃഭാഷയുടെ അഭിവൃദ്ധിക്കായിട്ട് മാതൃഭാഷയിൽ പകർന്നു കൊടുക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാൽപ്പെട്ട് അതിൽ നിന്ന് ഉപാർജിച്ച രത്നങ്ങൾ മാതാവിനായി സമർപ്പിക്കായെങ്കിൽ എന്ന് വള്ളത്തോള് പിന്നീട് ഇതേ ആശയം തന്നെ കവിതയിൽ എഴുതുന്നതും നമുക്ക് ഓർക്കാം. ഇവിടെ ജോർജ് മാത്തൻ ഗ്രന്ഥദാരിദ്ര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചതുപോലെ ഗ്രന്ഥദാരിദ്ര്യം ഇല്ല എന്ന് അദ്ദേഹം വാദിച്ചതുപോലെ ഈ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പദപ്രയോഗങ്ങൾ മലയാളത്തിലില്ലാത്ത കാര്യത്തെപ്പറ്റി AR സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ധാരാളം വരുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അതിന് ഇംഗ്ലീഷിൽ നിന്ന് തന്നെ പദങ്ങൾ സ്വീകരിക്കാം, ആവശ്യമുള്ള പദങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് തന്നെ സ്വീകരിച്ച് മലയാളത്തിൽ വിജ്ഞാനം വികസിപ്പിക്കാം എന്നാണ് ഇപ്പോഴും നാം തുടർന്ന് വരുന്ന ആ രീതി AR അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നത് പ്രസക്തമാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഫലങ്ങൾ നാട്ടിൽ പരക്കുന്നതിന് വിദ്യാസമ്പന്നരായ എല്ലാവരും
ഇവിടെ ബി എക്കാരനാണ് ഉപയോഗിക്കുന്നത്, വിദ്യാസമ്പന്നരായ എല്ലാവരും പരിശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രസംഗം ഉപസംഹരിക്കുന്നത്. ഈ മൂന്ന് ലേഖനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്കിവരുടെ മുഖ്യമായ പരിഗണനാ വിഷയം മലയാളത്തിൻ്റെ അഭിവൃദ്ധിയും മലയാളത്തിൻ്റെ അഭിവൃദ്ധിയിൽ പുതുതായി ജ്ഞാനം നേടുന്ന, പുതുതായി വിദ്യാഭ്യാസം നേടുന്ന ഓരോരുത്തരും വഹിക്കേണ്ട പങ്കും ആണ് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മലയാളം എന്നത് ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് പറഞ്ഞാൽ, ഈ മലയാള ഗദ്യം എന്ന് പറയുന്നത് നാം മുമ്പ് പറഞ്ഞതുപോലെ പരമ്പരാഗതമായി ഇവിടെ ഉണ്ടായിരുന്ന ഗദ്യത്തിൽ നിന്ന് വ്യത്യസ്തവും പൊതുവായ വിഷയങ്ങൾ പൊതുവായി പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തിൻ്റെ രൂപീകരണത്തെ ലക്ഷ്യം വയ്ക്കുന്നതുമായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ പരിമിതികളുണ്ടാവാം, അത് പരിശോധിക്കേണ്ടതാണ്, പരിഹരിക്കേണ്ടതാണ്. എങ്കിലും ഇങ്ങനെ മഹത്തായ ഒരു ലക്ഷ്യം ഈ ഭാഷാചിന്തയുടെ പുറകിലുണ്ടായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നവോത്ഥാന സങ്കല്പനങ്ങളുമായിട്ട്, നവോത്ഥാന ആശയങ്ങളുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട ഒരു ഭാഷാബോധമാണ് ഈ മൂന്ന് എഴുത്തുകാരും ഈ മൂന്ന് ഭാഷാചിന്തകരും അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഈ മൂന്ന് പേര് മാത്രമല്ല, ഇതുപോലെ അന്ന് ഭാഷയെ മുന്നോട്ട് ചിന്തിച്ച പലരും അവതരിപ്പിച്ചിട്ടുള്ള ആശയമാണ് ഇത്. വളരെ പ്രസക്തമായ ആശയമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. സൗണ്ട് ചെയ്തിട്ട് വേണം.